ബസ് യാത്രയ്ക്കിടയിൽ നാം ദിവസം പ്രതി എത്ര പേരുമായി പരിചയപ്പെടുന്നു. ചില പരിചയബന്ധം ഭാവിയിൽ വരുത്തി വയ്ക്കുന്ന വിനകളെപ്പറ്റി നാം അറിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരനുഭവമാണ് ഈ കുഴഞ്ഞ കേസുകെട്ട്. പെറ്റുകിടക്കുന്ന കൊടിച്ചിപ്പട്ടിയുടെ അടുക്കൽ ചെന്നാലത്തെ പോലെ മുറുമി മുറുമി കിടക്കുകയാണ് ട്രാൻസ്പോർട്ട് ബസ്. മലമ്പരി വിടിവെട്ടവന്റെ മട്ടിൽ ചെറിയ തോതിൽ അത് തുള്ളുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തുള്ള ആ ത്വരിതഗമന ശകടം. ഞാൻ അതിൽ കയറി. എൻ ജി ഒ സമരകാലത്തെ സർക്കാർ ആപ്പീസ് പോലെ അതിൽ പല സീറ്റുകളിലും ആളില്ല. ഒരു സീറ്റിൽ തയ്യൽക്കാരൻ്റെ കത്രിക വിടർത്തിയ മാതിരി ഞാൻ കയറി. കാലും വിരിച്ച് വിസ്തരിച്ചൊരിരിപ്പിരുന്നു. വാടക വീട്ടിൽ താമസിക്കാൻ വന്നയാൾ മുറിയിൽ നോക്കുന്നത് പോലെ ഞാൻ ബസ്സിൽ അങ്ങിങ്ങ് നോക്കി. ആകെക്കൂടി ആറേഴ് യാത്രക്കാർ മാത്രം. തരിഷായ തലയുള്ള നാലു പേർ. മറ്റുള്ളവർ ചെറുപ്പക്കാരാണ്. എല്ലാ യാത്രക്കാരുടെയും മുഖത്ത് മഴക്കാർ വീണതുപോലത്തെ ഒരു മ്ലാനത. എട്ട് സംബന്ധം ഒന്ന് എന്ന അനുവാദത്തിൽ പോലും അതിൽ ഒരു സ്ത്രീ ഇല്ലാതെ പോയല്ലോ എന്ന മനഃപ്രയാസം കയറി മറിഞ്ഞിരിക്കുകയാണ് യാത്രക്കാർ. അക്കാര്യത്തിൽ എനിക്കും പ്രയാസമുണ്ടാകാതിരുന്നില്ല. ടിക്കറ്റ് എടുത്തു പോയി, അല്ലെങ്കിൽ അടുത്ത ബസ്സിൽ പോയേക്കാമെന്ന് വച്ചേനെ. എല്ലാവരും കൂടി മരിച്ച ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നത് പോലെ മൂകരായിരിക്കുന്നു. ഒന്നിനും അല്ലെങ്കിലും ഒരു യുവതി ഒരു ബസ്സിൽ ഉണ്ടായിരിക്കുന്നത് ഒരു സുഖമാണ്. നല്ല മുല്ലപ്പൂവാണെങ്കിൽ അതിൻ്റെ മണമേറ്റിരിക്കുന്നവർക്കും അല്പം സൗരഭ്യം ഉണ്ടാകാതിരിക്കുമോ? ബസ് മുന്നോട്ട് നീങ്ങുകയാണ്. ചെറുപ്പക്കാരനായ ഡ്രൈവർ രണ്ട് മൂന്ന് തവണ തിരിഞ്ഞു നോക്കി. വണ്ടി നിർത്താതെ വല്ല പെൺശലഭങ്ങളും വഴിയിൽ നിന്ന് ബസ്സിൽ പറന്ന് കയറിയോ എന്ന് നോക്കുകയാവുമോ എന്തോ. ബസ് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള വാഴപ്പള്ളി ചിറയിലൂടെ പായുകയാണ്. മഴ ഇരയ്ക്കുന്നത് കേട്ട് ഓടുന്ന കുടരഹിതനായ കഷണ്ടിക്കാരൻ്റെ വേഗത്തിലാണ് ആ യാനപാത്രത്തിൻ്റെ പലായനം. ചിറയുടെ നടുക്ക് എത്തിയപ്പോൾ ടാറിട്ട് മിനിപ്പിരട്ടിപ്പിച്ച ആ റോഡിൻ്റെ നടുവിൽ നിന്ന് തമിഴ് സിനിമയിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് പോലെ പൊടുന്നനെ വിടർന്ന പുഷ്പഭംഗിയോടെ ഒരു പെൺകോടി നിൽക്കുന്നു. ഒടിച്ച് മടക്കി ചുരുട്ടി കൂട്ടി പൂട്ടുകുറ്റി പോലെയാക്കിയ ഒരു ഫോറിൻ കുട ചെറിയ തോതിൽ അവളൊന്ന് ചലിപ്പിച്ചു. കണ്ടാൽ കളി, കണ്ടില്ലെങ്കിൽ കാര്യം എന്ന മട്ടിലായിരുന്നു ആ തരുണിയുടെ ഛത്രചാലന കൗശലം. ബസ് നിർത്തുന്നെങ്കിൽ നിർത്തട്ടെ, ഇല്ലെങ്കിൽ കുട ചുമ്മാതെ കുടഞ്ഞതാണെന്ന് വിചാരിച്ചോളും. നിവർത്ത മുത്തുക്കുടയുടെ ഭംഗി പകർന്നു നിൽക്കുന്ന ആ വിലാസിനിയെ കണ്ട ഉടൻ നിരാഹാര സത്യാഗ്രഹിയുടെ മുന്നിൽ മുന്തിരിക്കൊല ഒടിഞ്ഞ് വീണാലത്തെ പോലെ ഡ്രൈവർ സാറൊന്ന് മന്ദഹസിച്ചു. ബസ് അവളുടെ സമീപത്ത് ജെട്ടിയിൽ ബോട്ടടുപ്പിക്കുന്നത് പോലെ ചേർത്തുകൊണ്ട് നിർത്തി. ആ നിർത്തൽ കണ്ടാൽ അല്ലയോ ഭവതി, ഈ വാഹനം ഭവതിയുടേതാണെന്ന് വിചാരിക്കുക എന്ന് മൗനമായി പറയുകയായിരുന്നുവോ എന്ന് തോന്നും. ബസ് നിർത്തിയ ഉടൻ കണ്ടക്ടർ വേഗം ഡോർ തുറന്നു. ഡോർ തുറന്നു വച്ചില്ലെങ്കിൽ ഡ്രൈവർ മുൻവശത്തുകൂടി അവളെ ബസ്സിൽ പിടിച്ച് കയറ്റിയെങ്കിലോ എന്ന മട്ടിലായിരുന്നു കണ്ടക്ടറുടെ ആ പരിപാടി. നമ്മളൊക്കെ ബസ് നിർത്താൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ഡ്രൈവറെ വണ്ടി നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞ് തോക്ക് നീട്ടിയാൽ പോലും ഒരു കുലുക്കവും ഏഷാത്ത ഡ്രൈവറാണ് ഒരു സുന്ദരിയുടെ കൺമുനത്തല്ലേറ്റപ്പോൾ ബസ് ചവിട്ടി നിർത്തിയത്. ബസ് നിന്നയുടൻ ഒരു നർത്തകിയുടെ അംഗചലനത്തോടെ, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന എൻ സി സിക്കാരി പെൺകൊച്ചുങ്ങളുടെ മാതിരി എളിവെട്ടിച്ച് എളിവെട്ടിച്ച് ബസ്സിൽ വന്ന് കയറി. ബസ്സിലേക്കുള്ള അവളുടെ വരവേൽപ്പിൽ യാത്രക്കാരുടെ കണ്ണുകൾ പ്രായഭേദമന്യെ സഹകരിച്ചു. അവൾ ബസ്സിൽ കയറിയപ്പോൾ മുതൽ ഡ്രൈവറും കണ്ടക്ടറും തമ്മിൽ ഒരു തർക്കം. അവക്കുള്ള ടിക്കറ്റ് പതിവിന് വിപരീതമായി ഡ്രൈവർക്ക് കൊടുത്താൽ കൊള്ളാം എന്നൊരു തോന്നൽ. അതല്ല, തനിക്കാണ് അതിൻ്റെ ചുമതല എന്ന് കണ്ടക്ടർ. ഒടുവിൽ കണ്ടക്ടർ തന്നെ അവൾക്കുള്ള ടിക്കറ്റ് കൊടുത്തു. അയാളുടെ മുഖം കണ്ടാലറിയാം മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് കരുതിയാണ് അവളോട് ടിക്കറ്റ് ചാർജ് മേടിച്ചതെന്ന്. അവളുടെ സാന്നിധ്യം പൊരിവയിലെത്ത് വീശിയ ഒരു കുളിർകാറ്റ് പോലെ തോന്നി. ആ യുവതി ഇരുന്നത് ഞാനിരുന്ന സീറ്റിൻ്റെ തൊട്ടു മുന്നിലത്തെ സീറ്റിലാണ്. ഹാവോ, കാലമുള്ളവൻ തേടി വെക്കേണ്ടെന്ന് കാർമോർമാർ പറഞ്ഞത് എത്ര ശരിയാണ്. കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ എന്നോണം ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക്
തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ യുവതിയെ ഒന്ന് നോക്കി. വലിയ തെറ്റില്ല, അനുപമമായ അഴക് വഴിഞ്ഞൊഴുകുന്ന ഒരു പെൺകൊടി. പൂളിയ മാതളപ്പഴത്തിൻ്റെ അകത്തെ നിറമുള്ള അധരം, നീണ്ട നീല ലോചനങ്ങൾ, വാച്ചിൻ്റെ എയർസ്പ്രിങ് പോലത്തെ കുറുനിര നെറ്റിച്ചെരിവിൽ കിടന്ന് ഓളം പോലെ ഇളകി മറിയുന്നു. അവളെ കണ്ടപ്പോൾ മുതൽ ഒന്ന് മിണ്ടണം മിണ്ടണമെന്നൊരു മോഹം എൻ്റെ മനസ്സിൽ മുട്ടിട്ടു. സഭ്യമായ ഭാഷയിൽ ആരോടും മിണ്ടുന്നതിന് എതിരായ വകുപ്പുകളൊന്നും ഒരു ഭരണഘടനയിലുമില്ല. മിണ്ടാൻ ശബ്ദമൊട്ട് കിട്ടുന്നില്ല. ഡൽഹി വരെ പോയിട്ട് ആഗ്രയിലെ താജ്മഹൽ കാണാതെ പോരുന്നത് പോലുള്ള വിഡ്ഢിത്തമായിരിക്കും ഇത്ര സുന്ദരിയായൊരു യുവതിയെ ഇത്ര സൗകര്യത്തിനടുത്ത് കിട്ടിയിട്ട് പേര് പോലും ചോദിക്കാതിരിക്കുക. മിണ്ടാനുള്ള ശബ്ദം പൂക്കുളിന് ചുറ്റും ആന്ധ്രവായു പരിവം കറങ്ങിക്കറങ്ങി തൊണ്ടയോളം വന്നിട്ട് വരാല് വെള്ളമെടുത്തിട്ട് താഴും പോലെ ആകുകയാണ്. ബസ് തിരുവല്ല സ്റ്റാൻഡിലെത്തി. ഇനി മിണ്ടാതിരിക്കാൻ പറ്റില്ല. നിലാപുതിക്കുവോളം പന്നി നിന്നില്ലെങ്കിലോ? അവൾ ഇടയ്ക്കിറങ്ങിയാൽ എന്ത് ചെയ്യും? ഞാൻ സമസ്ത ശക്തികളും കൂടി സംഭരിച്ചിരുന്ന് അവളോട് കൊഞ്ചിക്കൊണ്ടൊരു ചോദ്യം, എവിടെയാ വീട്? തുടർന്ന് തേങ്ങാപ്പൂള് പോലെ വെളുക്കെ ഒരു ചിരിയും. എൻ്റെ ചോദ്യം കേട്ട ഉടനെ ആ സുന്ദരാങ്കി തെല്ലു നാണത്തോടെ സാരിത്തുമ്പ് തിരുത്തുണി തെറുക്കും പോലെ തെറുത്തുകൊണ്ട് കുയിൽനാദത്തിൽ മൊഴിഞ്ഞു, എൻ്റെ വീട് അങ്ങ് കൊട്ടാരക്കരയാണ്. അവളുടെ പെട്ടെന്നുള്ള പ്രത്യുത്തരം കേട്ടപ്പോൾ ഒരാശ്വാസം തോന്നി. കുടുംബത്തിൽ പിറന്നവളാണ്, നേരെ മറിച്ച് എൻ്റെ വീട് തിരക്കാൻ താൻ ആരാ എന്ന് എടുത്തടിച്ചതുപോലൊരു മറുചോദ്യം ചോദിച്ചിരുന്നെങ്കിലത്തെ എൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ? ബസ്സിലിരുന്ന എല്ലാ കഴുകന്മാരും കൂടി എന്നെ കൊത്തി കുടിച്ചേനെ. ആദ്യമെറിഞ്ഞ തീറ്റയിൽ അവൾ സുമനസ കയറി കൊത്തി. അടുത്ത ചോദ്യം എന്തായിരിക്കണം? ചോദ്യം പാളിപ്പോയാൽ ആകെ കുഴയും. അങ്ങനെ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത ഒരു ചോദ്യം മനസ്സിൽ മന്ദമായി മിനഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ യുവതി എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇനിയും ചോദ്യം ചോദിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയായിരുന്നു ആ നോട്ടം. അപ്പോൾ ഒരു കുഴപ്പം, ആ യുവതിയുടെ ചെവിയുടെ മുകൾഭാഗത്തായി നാലഞ്ച് തലമുടി ചുണ്ണാമ്പ് പൂശിവിട്ട പരുവത്തിൽ നരച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഒന്നുകൂടി ലോക്യം കൂടിക്കോട്ടെന്ന് വെച്ച് ഞാൻ ചോദിച്ചു, ഇതെന്താ തലമുടിയൊക്കെ നരച്ചിരിക്കുന്നത്? എണ്ണക്കേടാണോ? എൻ്റെ ചോദ്യം കേട്ട ഉടനെ അവൾ വിഷാദഭാവത്തിൽ പിടലി ഒടിച്ചിട്ട് മൗനമായി ഇരുന്ന് കളഞ്ഞു. എനിക്കാധിയായി. വളരെയേറെ പ്രതീക്ഷകളോടെ ഞാൻ തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി കൊണ്ടുവന്ന എൻ്റെ സംസാരം ഈ ഗ്രഹപ്പിഴ പിടിച്ച ഒരു ചോദ്യത്തിൻ്റെ പേരിൽ വീണടിഞ്ഞല്ലോ ഭഗവാനെ എന്നോർത്ത് മനം നൊന്തിരുന്നു. ഇനി അവളെ കൊണ്ടൊന്ന് മിണ്ടിക്കാൻ എന്താണ് മാർഗം? പലതും ചിന്തിച്ചു. ഒടുവിൽ വീണത് വിദ്യയാക്കുന്ന മട്ടിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെയായിരുന്നു എൻ്റെ പെങ്ങൾക്ക്. 17-ാമത്തെ വയസ്സിൽ എൻ്റെ പെങ്ങളുടെ തലമുടി മുഴുവൻ കൂടി നരച്ച് നരച്ച് വെഞ്ചാമര പരുവമായി. ഒടുവിൽ ഇംഗ്ലീഷ് മരുന്ന് വാങ്ങി പുരട്ടിയപ്പോഴേക്കും മുടി മുഴുവൻ കൂടി കറുകറുത്തു എന്ന് മാത്രമല്ല കണ്ടമാനം നീളം വയ്ക്കുകയും ചെയ്തു. അത് കേട്ട ഉടനെ അവൾ പ്രസന്നവദനയായി തിരിഞ്ഞിരുന്ന് എന്നോട് പറഞ്ഞു, എങ്കിൽ സാർ എനിക്കുകൂടി ആ മരുന്നിൻ്റെ പേരൊന്ന് പറഞ്ഞു തരൂ. അത് കേട്ടപ്പോൾ ഓരോ വാക്കും തേനിൽ മുക്കി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ അവൾ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞാൻ ചുമ്മാതൊരു നുണ തട്ടിവിട്ടതാണ്. തലമുടി പലതരത്തിൽ നരയ്ക്കാറുണ്ട്. ചിലർക്ക് എണ്ണക്കേട് കൊണ്ട് തല നരയ്ക്കും. പൈപ്പ് വെള്ളത്തിൽ കുളിച്ചാൽ ചിലരുടെ മുടി നരയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഈയിടെ ഞാനൊരു സ്നേഹിതൻ്റെ വീട്ടിൽ പോയി. സ്നേഹിതനുമായി വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ ഇഷ്ടൻ്റെ 8-10 വയസ്സ് പ്രായമുള്ള മകൾ അയാളുടെ അടുത്ത് വന്നു. ആ പെൺകുട്ടിയുടെ തലമുടി അങ്ങിങ്ങ് നരച്ചിരിക്കുന്നു. അത് കണ്ട് ഞാൻ സ്നേഹിതനോട് ചോദിച്ചു, ഇതെന്താ കുട്ടിയുടെ തലമുടിയൊക്കെ നരച്ചിരിക്കുന്നേ? എണ്ണക്കേടാണോ എന്ന്. അത് കേട്ട് സ്നേഹിതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എണ്ണക്കേടൊന്നുമല്ല സുഹൃത്തെ, അവളുടെ തള്ളയ്ക്ക് നരച്ചതിന് ശേഷമുള്ള പ്രസവമായിരുന്നു അതാ. അതുപോലെ അവളോട് ഒന്ന് ചോദിച്ചു പോയി. അതിപ്പോൾ ഇങ്ങനെയാകുമെന്ന് ആരറിഞ്ഞു? മരുന്നിൻ്റെ പേര് ആലോചിക്കുന്നത് പോലെ കുറച്ചു നേരം ഞാൻ ഇരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ മരുന്നിൻ്റെ പേര് എൻ്റെ നാക്കിൻ്റെ തുമ്പത്തിരിപ്പുണ്ട്.
ഇപ്പം പറയാമെന്ന് അറിയിച്ചിട്ട് ഒടുവിൽ ഇങ്ങനെ അറിയിച്ചു. അയ്യോ, ഞാൻ മറന്നുപോയി. വീട്ടിലെൻ്റെ ഡയറിയിൽ മരുന്നിൻ്റെ പേര് എഴുതിയിട്ടിട്ടുണ്ട്. അത് കേട്ടയുടനെ അവൾ അവളുടെ വാനിറ്റി ബാഗിൽ നിന്നും സ്വർണ്ണ ക്യാപ്പുള്ള പേനയും ചീട്ടിൻ്റെ നീളം വീതിയുള്ള ഒരു കടലാസ് കഷ്ണവും എടുത്ത് എന്തോ എഴുതുന്നത് കണ്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കടലാസ് കഷണം ഭക്തന് ശാന്തിക്കാരൻ പ്രസാദം നീട്ടുന്നത് പോലെ എൻ്റെ നേരെ നീട്ടി. കുമ്പിൾ പോലെ കൈ രണ്ടും കോട്ടി ഞാനത് കൈക്കൊണ്ടു. ഗുണമാണെങ്കിലും വേണ്ടില്ല, ദോഷമാണെങ്കിലും വേണ്ടില്ല, തരുന്നത് ഒരു തരിണീമണിയല്ലേ? ഇന്ന് നിന്നിച്ചാൽ നാളെ കയറി വന്നിക്കേണ്ടി വന്നെങ്കിലോ എന്ന് വീണ്ടും വിചാരത്തോടെയാണത് വാങ്ങിയത്. ആ കടലാസിൽ നോക്കി, കൊട്ടാരക്കരക്കാരിയായ അവളുടെ അഡ്രസ്സ് എഴുതിയ കടലാസാണ്. ഇത്തരം യാത്രയിൽ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ഒരു യുവതി സ്വമനസാലെ അഡ്രസ്സ് എഴുതി തന്നാലത്തെ സുഖം അത് അനുഭവിച്ചവരെ അറിയാനൊക്കും. ഞാനത് വളരെ ഭദ്രമായി പോക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് പകരമെന്നോണം എൻ്റെ അഡ്രസ്സും എഴുതി ആരും കാണാതെ അവളെ അങ്ങ് ഏൽപ്പിച്ചു. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഭാവിയിലെങ്കിലും ഒരു വിദൂര ബന്ധം പുലർത്താൻ പറ്റുന്നെങ്കിൽ പറ്റട്ടെ. എല്ലാവരും ഇപ്പോൾ തപ്പിക്കൊണ്ടാണോ വീഴുന്നത് എന്ന മട്ടിലാണ് അങ്ങനെ ചെയ്തത്. ബസ് കൊട്ടാരക്കര സ്റ്റാൻഡിലെത്തിയ ഉടനെ ആ യുവതി അവിടെ നിന്നിറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, സാർ ഞാനിവിടെ ഇറങ്ങുകയാണ്. സാറങ്ങ് ചെന്നാലുടൻ തന്നെ എനിക്കുള്ള മരുന്നിൻ്റെ പേര് എഴുതി അയച്ചു തരണേ എന്ന് അനവരതം അറിയിച്ചിട്ട് ആ അലസകമനയാൽ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഞാൻ യാത്ര കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലെത്തി. രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ സഹധർമ്മിണിയുടെ കെട്ടും മട്ടുമൊക്കെ മാറി മുടിയുമൊക്കെ അഴിച്ചിട്ട് കവിളുമൊക്കെ ഇഡലിപ്രമാണ വീർപ്പിച്ച് ഒരു പോസ്റ്റ് കാർഡും പിടിച്ച് തിണ്ണയിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഇഡലി എന്ന് പറഞ്ഞത് പഴയകാലത്തെ ഇഡലിയുടെ വലിപ്പത്തെ ഓർത്ത് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ബ്രാഹ്മണ ഹോട്ടലുകളിലെ ഇഡലിയുടെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി, ഈശ്വര, നമ്മുടെ പോലീസുകാരുടെ ഉടുപ്പിലെ ബട്ടൺ പോലും ഇതിലും വലുതാണല്ലോ എന്ന്. ഞാൻ തിണ്ണയിലേക്ക് കാല് കുത്തിയപ്പോഴേക്കും ആ പോസ്റ്റ് കാർഡ് എൻ്റെ നേരെ നീട്ടി, ഇവൾ ഏതായി പൂവാലി എന്നും ചോദിച്ച് ഭാര്യ ഒരു ചാട്ടം. ഞാൻ കാർഡ് വാങ്ങിച്ച് നോക്കി. കൊട്ടാരക്കര എന്ന സ്ഥലനാമം കണ്ടപ്പോഴേ എൻ്റെ ചങ്കിടിച്ചു പോയി. ഞാൻ ആ കത്തൊന്ന് വായിച്ചു നോക്കി. പ്രിയ സുഹൃത്തേ എന്നാണ് സംബോധന. കത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഈശ്വരൻ അന്ന് നമ്മെ വണ്ടിയിൽ വെച്ച് കൂട്ടിമുട്ടിച്ചതാണ്. അപ്പേരിൽ എന്ന് വെച്ചാൽ തലമുടി നരച്ചതിൻ്റെ പേരിൽ എന്നാണ് അർത്ഥം. അപ്പേരിൽ ഈശ്വരൻ അന്ന് നമ്മെ വണ്ടിയിൽ വെച്ച് കൂട്ടിമുട്ടിച്ചതാണ്. അപ്പേരിൽ അവിവാഹിതയായ യുവതി എത്രമാത്രം വേദനിക്കുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ. അതുകൊണ്ട് എത്രയും വേഗം അത് നശിപ്പിക്കുവാനുള്ള മരുന്നിൻ്റെ പേരെങ്കിലും എഴുതി അയച്ചു തന്ന് സഹായിക്കണമെന്ന് അപേക്ഷ എന്ന് സ്വന്തം സുലോചന. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ കത്ത് എൻ്റെ മനസ്സിൻ്റെ നേരുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാ അല്ലെങ്കിൽ ഇത് ഞാൻ അറിയുമോ എന്ന ഭാവത്തിൽ ഭാര്യ എന്നെ ഒന്ന് നോക്കി. നേരും നേരുകേടും ആരറിയുന്നു വിഭോ എന്ന് ഉള്ളിലോർത്ത് ഞാൻ കാർഡും പിടിച്ച് കുനിഞ്ഞിരുന്നു.